എല്ലാവർക്കും നമ്മുടെ ദിശ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഒരു അമേസിംഗ് ഹെയർ കണ്ടീഷനിങ് സ്പ്രേ ആണ്. അപ്പം ഇത് നമ്മുടെ മുടിയെ കണ്ടീഷൻ ചെയ്യുക മാത്രമല്ല, ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനും താരൻ മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ മുടിയിലുണ്ടാകുന്ന സ്പ്ലിറ്റൻസ്, ഡ്രൈനെസ് ഇതൊക്കെ മാറ്റിയെടുത്ത് മുടിയെ നല്ല തിളക്കമുള്ളതാക്കാനും മുടിയെ നല്ല സോഫ്റ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു സൂപ്പർ റെമഡിയാണ്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഹോം റെമഡി കൂടിയാണ് കേട്ടോ. അപ്പം ഞാനിത് റെഗുലറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയും എനിക്ക് റിസൾട്ട് തന്നിട്ടുള്ള ഒരു റെമഡി കൂടിയാണിത്. അപ്പം നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റൂ. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഈ ഒരു റെമഡി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടുന്നത് ടീ വാട്ടറാണ്. അപ്പം ഇതിനു വേണ്ടിയിട്ട് നമുക്കൊരു 2 ഗ്ലാസ് വെള്ളം വേണം. അപ്പം ഞാൻ ഇത് ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടുന്നത് തേയിലയാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം തേയില ചേർത്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് തേയില വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പം കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള തേയിലയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ തേയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കുക. നമ്മളിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ അതിനെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു സോറി 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ അതിനെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് 1 ഗ്ലാസ്സാക്കി മാറ്റുക. ഓക്കെ, അപ്പം ഞാൻ ഇത് തിളപ്പിച്ചിട്ട് ഇതേ 1 ഗ്ലാസ്സാക്കി മാറ്റിയിട്ടുണ്ട്. ഗ്ലാസ് മീൻസ് ഞാൻ ഈ ഒരു കുപ്പിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത് നമ്മുടെ മുടിക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതനുസരിച്ച് എടുക്കാം. അപ്പം ഞാനൊരു അളവ് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 1¼ ഗ്ലാസോളം തേയിലവെള്ളം എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇത് നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ്. ഇതിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുടി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മുടിയെ നന്നായിട്ട് കണ്ടീഷൻ ചെയ്യാനും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് മാറ്റിയെടുക്കാനും മുടിക്ക് തിളക്കം നൽകാനും ഒക്കെ ഒരുപാട് നല്ലതാണ് തേങ്ങാപ്പാല്. അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനും ഒക്കെ ഒരുപാട് നല്ലതാണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അലോവേറ ജെല്ലാണ്. ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ജെല്ല് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു ഏകദേശം 3-4 ടേബിൾ സ്പൂണോളം നമുക്ക് എടുക്കാം. അപ്പോൾ അതുകൂടെ എടുക്കുക. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ, തേയില വെള്ളം. അപ്പോൾ ഇത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനും മുടി നല്ലപോലെ വളരാനും മുടിക്ക് തിളക്കം നൽകാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ടീ വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മുടിക്ക് വരുന്ന ആ ഒരു ചേഞ്ച് അത് കാണാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു ആഴ്ചയിൽ 3 ദിവസമൊക്കെ നിങ്ങളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല അമേസിങ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്നത് ഈ 3 സംഭവങ്ങളും കൂടെ നന്നായിട്ട് മിക്സിയിലോട്ടൊന്ന് അടിച്ചെടുക്കുക. ഞാനിത് ഓൾറെഡി അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 അരിപ്പയിൽ അരിച്ചെടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റി കാണിച്ചത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് അടിച്ചിട്ട് അരിച്ചിങ്ങ് എടുത്താൽ മതി. ഓക്കെ, അപ്പം നമ്മുടെ കണ്ടീഷണർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നെയായിട്ട് നമ്മൾ ഓയിൽ ഒന്നും ഇടേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മുടി നന്നായിട്ട് കോംബ് ചെയ്ത് കെട്ടൊക്കെ മാറ്റുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളിപ്പോൾ എന്ത് ചെയ്താലും, ഓയിൽ ചെയ്താലും അല്ലെങ്കിൽ ഹെയർ പാക്കിൽ ചെയ്താലും മുടി നന്നായിട്ട് കോംബ് ചെയ്ത് നീറ്റാക്കിയതിന് ശേഷം മാത്രം അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഞാൻ ആദ്യം എൻ്റെ സ്കാൽപ്പിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഫുള്ളായിട്ട് ഹെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിങ്ങനെ ഒഴുകി ഇറങ്ങുന്ന രീതിയിലൊന്നും അപ്ലൈ ചെയ്യേണ്ട. നമ്മളിങ്ങനെ സ്പ്രേ ബോട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ മസാജ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ നനഞ്ഞിരിക്കുകയല്ലേ, തലയോട്ടിയും മുടിയൊക്കെ ഇങ്ങനെ നനഞ്ഞിരിക്കുകയാണ്. നമ്മൾ മസാജ് കൂടെ ചെയ്ത് കൊടുത്താൽ ഒരുപാട് മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകും. അപ്പോൾ അത് ചെയ്യേണ്ട. മുടി നന്നായിട്ട് ചീകി കെട്ടുമാറ്റി ജസ്റ്റ് അപ്ലൈ ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊരു 30 മിനിറ്റോളം നമ്മുടെ തലയിൽ ഇതുപോലെ വെച്ചിരിക്കുക. 30 മിനിറ്റിന് ശേഷം ഇത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക. ഷാമ്പു ഒന്നും തന്നെ ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് മുടിയൊക്കെ ഡ്രൈ ആക്കിയതിന് ശേഷമുള്ളൊരു റിസൾട്ടാണിത്. ഇപ്പം മുടിയിൽ ഒരുപാട് ഇങ്ങനെ ഓയിലും ഇല്ല, എന്നാൽ മുടി ഒരുപാട് ഇങ്ങനെ ഡ്രൈയും ആയിട്ടില്ല. നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് നല്ല ഷൈനിങ് ആയിട്ടിരിപ്പുണ്ട് ഹെയർ കണ്ടോ. നല്ലൊരു ഹെൽത്തി ഫീല് നമ്മുടെ മുടി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അവരെ കണ്ടില്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ. അതെല്ലാവരും ചെയ്ത് നോക്കുക. അപ്പം ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു റെമഡിയാണിത്. ഭയങ്കര സിമ്പിൾ അല്ലേ. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹെയർ കെയർ ചെയ്യുന്നവർ നമ്മളിത് ഒരുപാട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്
ചെയ്യുക മാത്രമല്ല, നമ്മൾ മുടി എങ്ങനെ കെയർ ചെയ്യുന്നു എന്നുള്ളത് കൂടെ ആയിരിക്കും നമ്മുടെ മുടി വളർച്ച എന്ന് പറയുന്നത്. അപ്പൊ മുടി എപ്പോഴും നന്നായിട്ട് കോംബ് ചെയ്ത് സൂക്ഷിക്കുക, ഒന്നുകിൽ ഇതുപോലെ പിന്നി കെട്ടിയിടുക, അല്ലെങ്കിൽ പുട്ടപ്പ് ചെയ്ത് വെക്കുക. കഴിച്ചിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ മുടിയൊക്കെ നശിച്ചു. മുടിയുടെ ടിപ്പ് കണ്ടോ, നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടുണ്ട്. ചിലരുടെ മുടിയുടെ ടിപ്പ് ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പൊ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റിയെടുത്ത്, അതായത് മുടിയുടെ ടിപ്പിൽ ഉണ്ടാകുന്ന ഒരു വരൾച്ചയൊക്കെ മാറ്റിയെടുക്കാനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ആഴ്ചയിൽ 3 തവണ നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, എങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴേക്ക് കമന്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.